ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് ഈശോയെക്കുറിച്ച് പഠിക്കണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്തിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്? ദൈവകൽപ്പനകളെക്കുറിച്ചല്ലേ? എത്ര ദൈവകൽപ്പനകളുണ്ടെന്നാ പറഞ്ഞേ? 10 ദൈവകൽപ്പനകൾ. ടീച്ചർ എത്ര എണ്ണം പഠിപ്പിച്ച്? 5 എണ്ണം പഠിപ്പിച്ചു. നമുക്ക് ഏതെന്ന് നോക്കിയാലോ? മക്കളെല്ലാവരും ഉറക്കെ പറയുമല്ലോ. പറയാം. 1, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. 2, ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. മക്കളെല്ലാവരും ഇത് പഠിച്ചോ? പഠിച്ചു അല്ലേ? മിടുക്കരു കുഞ്ഞുങ്ങൾ. ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെന്തായിരുന്നു? ഒരു വചനം ചാർട്ട് പേപ്പറിൽ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണമെന്ന്. മക്കളത് ചെയ്തോ? ചെയ്തു. മിടുക്കരു കുഞ്ഞുങ്ങൾ കേട്ടോ, നമുക്ക് ആ വചനം ഒന്ന് പറഞ്ഞു നോക്കിയാലോ? വചനം പറയുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ പറയണം. എന്തായിരുന്നു ആ വചനം? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എല്ലാ ജനങ്ങളിലും വെച്ച് നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് അത് പറയുന്നതെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 19:5 നമ്മളിത് കാണുന്നത്. ഇനിയും അടുത്ത പ്രമാണത്തിലേക്ക് പോയാലോ? 6-ാമത്തെ കൽപ്പന നമ്മോട് എന്താ പറയുന്നത്? വ്യഭിചാരം ചെയ്യരുത്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, വ്യഭിചാരം ചെയ്യരുത്. നമ്മുടെ ശരീരത്തിൽ ആരാ വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് അല്ലേ? ആരാ വസിക്കുന്നത്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ നമ്മോട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന്. ആരുടെ ആലയമാണ് നമ്മുടെ ശരീരം? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. വിശുദ്ധ മരിയ ഗുരേത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കാൻ വേണ്ടി മരണം കൈവരിച്ച വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗുരേത്തി. എന്താണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത്? നിങ്ങളിപ്പോൾ ക്ലാസ് കൂടുന്നത് എങ്ങനെയാണ്? മൊബൈൽ ഫോണിൽ കൂടിയാണല്ലേ. മൊബൈൽ ഫോണിലെ ചീത്ത കാര്യങ്ങളൊന്നും കാണരുത്. പിന്നെയോ? കൂട്ടുകാരുമായി വഴക്ക് കൂടുന്നത്, ചീത്ത പുസ്തകങ്ങൾ വായിക്കുന്നത്, അടക്കമില്ലാത്ത വസ്ത്രം ധരിക്കുന്നത്, ഇവയൊന്നും ഈശോയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ എന്താണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത്? ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത്, നന്മ പ്രവർത്തികൾ ചെയ്യുന്നത്, നല്ല വാക്കുകൾ പറയുന്നത്, അടക്കമുള്ള വസ്ത്രം ധരിക്കുന്നത്, ഇവയൊക്കെയാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയല്ലേ. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈശോയുടെ നല്ല കുഞ്ഞുമക്കളായി നമുക്ക് വളരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച പ്രമാണം ഏതായിരുന്നു? വ്യഭിചാരം ചെയ്യരുത്. നമുക്ക് അടുത്ത കൽപ്പനയിലേക്ക് പോയാലോ? അടുത്ത കൽപ്പന നമ്മുടെ എന്താ പറയുന്നത്? മോഷ്ടിക്കരുത്. എന്താണ് ഈ മോഷണമെന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടെ വസ്തുക്കൾ നമ്മൾ സ്വന്തമാക്കുകയോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതാണ് മോഷണം. മക്കൾ മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ ആരും മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ഈശോയുടെ നല്ല കുഞ്ഞുമക്കളാണ്. മറ്റുള്ളവരുടെ വസ്തുക്കൾ നമ്മളുടേതാണോ? അല്ല, അത് അവർക്ക് ഈശോ കൊടുത്തതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കൊച്ചുത്രേസ്യ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാൻ ഒത്തിരിയേറെ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവൾ വിശുദ്ധയായി തീർന്നത്. നമുക്കും വിശുദ്ധരാകണ്ടേ? ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ ഒത്തിരി അവസരങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈശോയുടെ കുഞ്ഞ് വിശുദ്ധന്മാരും വിശുദ്ധികളുമാകണ്ടേ? അതുകൊണ്ട് ഈശോയെ അനുസരിച്ചും ഈശോയെ സ്നേഹിച്ചും നമുക്ക് ജീവിക്കാം. അടുത്ത കൽപ്പന എന്താണ്?
എത്രാമത്തെ കൽപ്പനയാണ് നമ്മൾ പഠിക്കുന്നത്? എട്ടാമത്തെ കൽപ്പനയാണല്ലേ. എട്ടാമത്തെ കൽപ്പന നമ്മോട് എന്താ പറയുന്നത്? കള്ളസാക്ഷ്യം പറയരുത്. മക്കളൊന്ന് ഉറക്കെ പറഞ്ഞേ, കള്ളസാക്ഷ്യം പറയരുത്. ഈശോ കുഞ്ഞുങ്ങളോട് പറയുന്നത് എപ്പോഴും സത്യസന്ധരായിരിക്കുവിനെന്നാണ്. കള്ളം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. മക്കൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരു വീട്ടിൽ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു കുഞ്ഞു മകനും ഉണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവിൻ്റെ തൈ അവർ നട്ടുവളർത്തി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ച് വളവുവിട്ട് ആ മാവ് വളർന്നു വന്നു. ഒരു ദിവസം അപ്പച്ചൻ ഒരു വെട്ടുകത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറ്റത്തിറങ്ങി പറമ്പിലെ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടിമാറ്റി. നമ്മുടെ കുഞ്ഞുമകൻ ജനാലയിലൂടെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അപ്പച്ചൻ ജോലിക്ക് പോയി. നമ്മുടെ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ വെട്ടുകത്തി എടുത്ത് അവൻ പറമ്പിലേക്ക് ഇറങ്ങി ഓരോ ശിഖരങ്ങളും മുറിച്ചു. ആ കൂട്ടത്തിൽ നമ്മൾ ഓമനിച്ച് വളർത്തിയ ആ മാവിൻ്റെ കൊമ്പും വെട്ടിമാറ്റി. അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ അവന് പേടിയായി, സങ്കടമായി. അപ്പച്ചൻ വന്നു കഴിയുമ്പോൾ അവനെ വഴക്കു പറയുന്നോർത്ത് അവൻ കരയാൻ തുടങ്ങി. അവൻ ഓടിപ്പോയി കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു. ഉച്ചയ്ക്ക് അപ്പച്ചൻ ഊണ് കഴിക്കാൻ വീട്ടിൽ വന്നു. അപ്പച്ചൻ വന്നപ്പോഴേ കണ്ടതെന്താണ്? ആ, നമ്മുടെ മകൻ വെട്ടിമാറ്റിയ ആ മാവിൻ കൊമ്പാണ് കണ്ടത്. അപ്പച്ചൻ ദേഷ്യപ്പെട്ടു, അമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചിക്കും ആകെ സങ്കടമായി. പൊന്നുപോലെ വളർത്തിയ മാവാണ് ഇത്, ആരാണ് വെട്ടിയത്? അപ്പച്ചൻ ദേഷ്യത്തോടെ മകനെ വിളിച്ചു. അവൻ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഓടി അപ്പച്ചൻ്റെ അടുക്കിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. ആ അപ്പച്ചൻ്റെ ദേഷ്യമൊക്കെ അലിഞ്ഞുപോയി. തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് അപ്പച്ചൻ പറഞ്ഞു, മോൻ സത്യം പറഞ്ഞല്ലോ, എനിക്കത് മാത്രം മതി, എനിക്ക് സന്തോഷമായി. മക്കളെ, നമ്മളും തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും? സങ്കടം തോന്നുമല്ലേ, പേടി തോന്നുമല്ലേ. സങ്കടവും പേടിയും തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന തെറ്റ് ഏറ്റുപറയണം. ഈശോയുടെ കുഞ്ഞുമക്കൾ അങ്ങനെയായിരിക്കണം. ഈ കുഞ്ഞുമകൻ ആരാണെന്നറിയണ്ടേ? ആ കുഞ്ഞുമകനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. സത്യസന്ധതയിലൂടെ വിശുദ്ധനായിത്തീർന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോയെ പോലെ ഈശോയുടെ നല്ല കുഞ്ഞുമക്കളായി നമുക്ക് ഓരോരുത്തർക്കും വളരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പഠിച്ച കൽപ്പന ഏതായിരുന്നു? കള്ളസാക്ഷ്യം പറയരുത്. 9-ഉം 10-ഉം കൽപ്പനയിലൂടെ ഈശോ നമ്മോട് എന്താണ് പറയുന്നത്? മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. 9-ാമത്തെ കൽപ്പനയിലൂടെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10-ാമത്തെ കൽപ്പന അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. മറ്റുള്ളവരുടെ വസ്തുക്കൾ നമുക്ക് സ്വന്തമാണോ? അല്ല. പിന്നെന്ത്? നമ്മളുടെ വസ്തുക്കളാണ് നമുക്ക് സ്വന്തം. നമുക്ക് എന്തൊക്കെ ഈശോ തന്നിട്ടുണ്ട്? നല്ല അപ്പച്ചനെയും അമ്മച്ചിയും തന്നിട്ടുണ്ട്. നമ്മളുടെ അപ്പച്ചൻ മോഹൻലാലിനെ കണക്കായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മച്ചി ഐശ്വര്യറായിയെ കണക്ക് സുന്ദരിയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിന് ആവശ്യം എൻ്റെ സ്നേഹമുള്ള ഈ അപ്പച്ചനെയും സ്നേഹമുള്ള ഈ അമ്മച്ചിയുമായിരുന്നു. അപ്പോൾ എല്ലാ നിമിഷവും ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരായിരിക്കണമല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നല്ല ചേട്ടനെ തന്നിട്ടുണ്ടോ? പിന്നെയോ? ആ, ചേച്ചിയെ തന്നിട്ടുണ്ട്. കുഞ്ഞനുജനെ തന്നിട്ടുണ്ട്. കുഞ്ഞനുജത്തിയെ തന്നിട്ടുണ്ട്. പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. പഠിക്കുവാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാമെല്ലാം എൻ്റെ ഈശോ എനിക്കായി തന്നിട്ടുണ്ട്. ടീച്ചർ ഒരു കാര്യം പറയട്ടെ, എൻ്റെ പൊന്നു മക്കൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ്
നമുക്ക് ആ അന്നേ ദിവസം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങുവാൻ സാധിക്കണം. ഇന്നു മുതൽ കുഞ്ഞുമക്കൾ അത് പാലിക്കുമല്ലോ. ഈ 10 കൽപ്പന തന്നിട്ട് ദൈവം നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളായി സംഗ്രഹിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ഏതെന്നറിയാമോ? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതാരാണ്? നമ്മുടെ ദൈവമാണല്ലേ. എനിക്ക് നല്ല ചാച്ചനെയും അമ്മച്ചിയെയും തന്നതാരാണ്? നമ്മുടെ ദൈവമാണല്ലേ. അനുനിമിഷം എന്നെ കാത്തു പരിപാലിച്ചുകൊണ്ട് എൻ്റെ സ്കൂളിലും എൻ്റെ വീട്ടിലും ഞാൻ കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ ആയിരിക്കുന്നത് നമ്മുടെ ചാച്ചനും അമ്മച്ചിയാണോ? അല്ല, പിന്നെ ആരാണ്? എന്നെ സ്വന്തമായി കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നേശുവാണല്ലേ. ആ ഈശോയെയല്ലേ എല്ലാറ്റിനും ഉപരിയായി ഞാൻ സ്നേഹിക്കേണ്ടത്. അതേ മക്കളെ, എല്ലാറ്റിനും ഉപരിയായി ഞാൻ സ്നേഹിക്കേണ്ടത് എൻ്റെ ഈശോയാണ്. നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൂടെ നടത്തുന്ന നമ്മുടെ ഈശോ. അടുത്തതെന്താണ് നമ്മോട് പറയുന്നത്? തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ്. ഈശോയുടെ സ്നേഹം നാം അനുഭവിച്ചാൽ അത് പങ്കുവയ്ക്കണം. ഈ പങ്കുവയ്ക്കുന്ന സ്നേഹം അനുഭവിച്ച ഒത്തിരി വിശുദ്ധർ നമ്മുടെ സഭയിലുണ്ട്. ടീച്ചർ 2-3 വിശുദ്ധരുടെ പേര് പറയട്ടെ. പാവങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധ മദർ തെരേസ, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദരിദ്രനായി തീർന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി, കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ട് കുഷ്ഠരോഗിയായിത്തീർന്ന വിശുദ്ധ ഡാമിയൻ, ഇവരൊക്കെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചതിന് ശേഷം പങ്കുവെച്ചു കൊടുത്തവരാണ്. നമ്മളെങ്ങനെയാണ് ഈശോയുടെ സ്നേഹം പങ്കുവെക്കേണ്ടത്? കൂട്ടുകാർ പറയുവോ, നമ്മൾ ഈശോയുടെ സ്നേഹം പങ്കുവെക്കേണ്ടത് എങ്ങനെയാണ്? മക്കൾ പറഞ്ഞേ. നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ പെൻസിലില്ലാത്തവർ വരുമല്ലേ, നമ്മൾ ഒരെണ്ണം അവർക്ക് കൊടുത്താലോ? നമ്മുടെ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുക. ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പുഞ്ചിരിക്കാൻ അറിയാവോ? മക്കളെല്ലാവരും ഒന്ന് ചിരിച്ചേ. ഹായ്, എന്ത് രസം! ഈ പുഞ്ചിരി എന്തെന്നറിയാമോ? നമ്മൾ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വരുന്നവരോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ അടുത്തുള്ളവരോടും നമ്മൾ കാണുന്നവരാരും ആയിക്കോട്ടെ, അവരെ ഒന്ന് ചിരിച്ച് കാണിക്കാമല്ലോ. ഇന്നു മുതൽ മക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെ കണ്ടാലും ഒന്ന് ചിരിച്ച് കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നതല്ലേ. എല്ലാവരുടെയും കയ്യിൽ പുസ്തകമുണ്ടോ? ഉണ്ടല്ലേ. എല്ലാവരും ഒന്ന് കയ്യിലെടുത്തേ. പേജ് നമ്പർ 36 ഒന്നെടുത്തേ. എന്നെ തിരിച്ചറിയൂ. എല്ലാവരും കണ്ടോ? ദൈവത്തിൻ സ്നേഹമാം സമ്മാനം ഞാൻ, സീനായി മലയിൽ വെച്ചേകി എന്നെ, 10 നിർദ്ദേശങ്ങൾ എന്നിലുണ്ട്, എന്നുടെ പേരു നീ ചൊന്നിയിടുക. ഏതാണെന്നറിയാമോ? ഒന്നും കൂടെ വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഉത്തരം കിട്ടിയോ? ദൈവകൽപ്പനകൾ. മക്കൾക്ക് പാട്ടിഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. നമ്മുടെ പാഠഭാഗത്ത് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ആക്ഷനും കൂടെ ആയാലോ? ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ, നമുക്ക് ആടി പാടിയാലോ. സീനായ് മലയിൽ ഇറങ്ങി വന്നു, സ്നേഹാലോടമ്പടി വച്ചു ദൈവം, എന്റെ ഉടമ്പടി പാലിച്ചെന്നാൽ നിങ്ങൾ എനിക്കെന്നും സ്വന്തം ജനം. സീനായ് മലയിൽ ഇറങ്ങി വന്നു, സ്നേഹാലോടമ്പടി വച്ചു ദൈവം, എന്റെ ഉടമ്പടി പാലിച്ചെന്നാൽ നിങ്ങൾ എനിക്കെന്നും സ്വന്തം ജനം. പാലിക്കാൻ
കൽപ്പനകൾ ജീവിതയാത്ര തൻ ലക്ഷ്യമെത്താൻ പാലിക്ക നിത്യവും കൽപ്പനകൾ സീനായ് മലയിൽ ഇറങ്ങി വന്നു സ്നേഹാലുടമ്പടി വച്ചു ദൈവം എന്നെ ഉടമ്പടി പാലിച്ചെന്നാൽ നിങ്ങൾ എനിക്കെന്നും സ്വന്തം ജനം നിങ്ങൾ എനിക്കെന്നും സ്വന്തം ജനം നിങ്ങൾ എനിക്കെന്നും സ്വന്തം ജനം പാട്ടും ആക്ഷനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായല്ലേ നല്ലതായിരുന്നോ നല്ലതായിരുന്നു മക്കളിത് കളിച്ചു നോക്കണം കേട്ടോ നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത് ഈ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു കൽപ്പനകൾ ജീവൻ്റെ വഴികൾ നമ്മൾ എത്ര കൽപ്പന പഠിച്ചു 10 കൽപ്പന പഠിച്ചല്ലേ ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളായി സംഗ്രഹിച്ചു അല്ലേ അതേതൊക്കെയായിരുന്നു ഉറക്കെ പറഞ്ഞേ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക പിന്നെയോ തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എല്ലാവരും പഠിച്ചു അല്ലേ ഈ 10 കൽപ്പനകൾ നമ്മോട് എന്താ പറയുന്നേ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ കൽപ്പനകളല്ലേ എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും നന്മയിൽ വളർന്നുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ഭജനം വായിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഈശോയുടെ സ്വന്തം കുഞ്ഞുങ്ങളായി വളരുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ